അന്തരിച്ച നടൻ മോഹൻരാജിനെ വൈകാരികമായി അനുസ്മരിച്ച് മോഹൻലാൽ. സേതുവിന്റെ എതിരാളിയായി തലയെടുപ്പോടെ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്ന മോഹൻരാജിന്റെ ഗാംഭീര്യം ഇന്നലത്തെ പോലെ ഓർക്കുന്നുവെന്ന് മോഹൻലാൽ തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചു. മോഹൻലാൽ തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതിങ്ങനെ: കഥാപാത്രത്തിന്റെ പേരിൽ വിളിക്കപ്പെടുകയും അറിയപ്പെടുകയും ചെയ്യുക എന്നത് അഭിനയസിദ്ധിയുടെ മഹാനുഗ്രഹം നേടിയ കലാകാരന് മാത്രം കിട്ടുന്ന സൗഭാഗ്യമാണ്. കിരീടത്തിലെ കീരിക്കാടൻ ജോസ് എന്ന അനശ്വര കഥാപാത്രത്തെ അവതരിപ്പിച്ച പ്രിയപ്പെട്ട മോഹൻരാജ് നമ്മെ വിട്ടുപിരിഞ്ഞു. സേതുവിന്റെ എതിരാളിയെ തലയെടുപ്പോടെ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഗാംഭീര്യം ഇന്നലത്തെ പോലെ ഞാൻ ഓർക്കുന്നു. വ്യക്തിജീവിതത്തിൽ നന്മയും സൗമ്യതയും സൂക്ഷിച്ചു വയ്ക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് കണ്ണീരോടെ വിട. മോഹൻലാൽ നായകനായെത്തിയ കിരീടം എന്ന ചിത്രത്തിലെ കീരിക്കാടൻ ജോസ് എന്ന പ്രതിനായക കഥാപാത്രത്തെ മലയാളികൾ ഒരിക്കലും മറക്കില്ല. 1988 മൂന്നാം മുറയിലൂടെ സിനിമാ ലോകത്തെത്തിയ മോഹൻരാജ് കൂടുതലായും വില്ലൻ വേഷങ്ങളിലായിരുന്നു അഭിനയിച്ചിരുന്നത്. 9 തമിഴ് ചിത്രങ്ങളിലും 31 തെലുങ്ക് ചിത്രങ്ങളും ഉൾപ്പെടെ 300+ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അർത്ഥം, വ്യൂഹം, രാജവാഴ്ച, മറുപുറം, പുറപ്പാട്, കാസർഗോഡ്, കാദർബായ്, ഉപ്പുകണ്ടം ബ്രദേഴ്സ്, ചെങ്കോൽ, ആറാം തമ്പുരാൻ, വാഴുന്നൂർ, പത്രം, നരസിംഹം, നരൻ, മായാവി തുടങ്ങി 35 മലയാള ചിത്രത്തിൽ അഭിനയിച്ചു. 2015 ചിറകൊടിഞ്ഞ കിനാക്കളിൽ അഭിനയിച്ച ശേഷം 2022 മമ്മൂട്ടിയുടെ റോഷാക്കിലും വേഷമിട്ടു. പാർക്കിൻസൺസ് രോഗത്തെ തുടർന്ന് ഏറെക്കാലമായി ചികിത്സയിലായിരുന്നു അദ്ദേഹം. ആയുർവേദ ചികിത്സയ്ക്കായി ചെന്നൈയിൽ നിന്ന് 1 വർഷം മുമ്പ് തിരുവനന്തപുരത്തെത്തുകയായിരുന്നു. തിരുവനന്തപുരം കാഞ്ഞിരംകുളത്തെ വീട്ടിലായിരുന്നു അന്ത്യം.